നമസ്കാരം എഡിഹം മലുവിൻ്റെ ഏറ്റവും പുതിയ ഗൾഫ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാനായിട്ട് പോകുന്നൊരു വീഡിയോ ആണ് തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കല്ല മറ്റൊരാൾക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കൺസേൺ പേഴ്സണിലേക്ക് വീഡിയോ എത്തിക്കുക. കാരണം ഈ 2021 അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് ജോലികളുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്ന തലത്തിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടാനായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ നമുക്ക് തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് ഇങ്ങനെ നിലനിർത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വേണ്ട എല്ലാ തലത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ ചാനലിലുള്ള സപ്പോർട്ടും നിങ്ങൾ തീർച്ചയായിട്ടും തരിക. ഇനി അപ്പോൾ അധികമൊന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അർജൻറ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ ആൻ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോജക്റ്റ് ഇൻ ഖത്തർ. ഖത്തറിൽ വന്നിരിക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വന്നിരിക്കുന്ന ഒരു അർജൻറ് വേക്കൻസിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, നിങ്ങൾ പൈസ ഇടപാടുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ച ശേഷം മാത്രം, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുന്നുണ്ടോ, ഇത് നടക്കുമോ, ഇതെല്ലാം പ്രോപ്പർ ആണോ എന്ന് നിങ്ങൾ തീർച്ചവരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു മേഖലയിലുള്ള അറിവ് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടോ അങ്ങനെയെല്ലാം നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. കാരണം നമ്മൾ റിലവൻ്റ് ആയിട്ടാണ് വേക്കൻസി ഇടുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇതൊന്ന് നോക്കുക. ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞത് അർജൻറ്റ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് തന്നെ CV ആസ് സൂൺ ആസ് പോസിബിൾ അയയ്ക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ മേഖലയിലാണ് വേക്കൻസി നമ്മൾ നോക്കാം. വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ, പെയിൻറ്റിംഗ് ഇൻസ്പെക്ടർ, റിഗ്ഗിംഗ് വർക്ക്ഷോപ്പ് ഫോർമാൻ, സ്ട്രക്ചറൽ വർക്ക്ഷോപ്പ് ഫോർമാൻ, സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ ഫോർമാൻ, കാലിബ്രേഷൻ ടെക്നീഷ്യൻ, അതുപോലെ തന്നെ സ്കഫോൾഡിംഗ് ആൻഡ് റിഗ്ഗിംഗ് ഫോർമാൻ. വളരെ നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റുകളാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ബേസിക് സാലറി എത്രയാണ്. 2800 ഖത്തർ റിയാൽ സാലറി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് ഒരു ഗ്രൂപ്പിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. Qatar2.smcgroup.com. അപ്പം ഒന്നുകൂടെ ഞാൻ സ്പെല്ല് ചെയ്യാം, Qatar2.smcgroup.com. അപ്പോൾ ഈ സാലറി ഞാൻ ഓൾറെഡി പറഞ്ഞു 2800 ഖത്തർ റിയാലാണ്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ വെൽ സ്കിൽഡ് ഉള്ള ഫ്രഷേഴ്സിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം എനിക്ക് പറ്റുന്ന ഏതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ഒരു റാൻഡംലി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അത് എനിക്ക് പറ്റുന്ന മേഖല ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രം ചെയ്യുക. കാരണം ഈ ഒരു വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ, പെയിൻറ്റിംഗ് ഇൻസ്പെക്ടർ, റിഗ്ഗിംഗ് വർക്ക്ഷോപ്പ്, സ്ട്രക്ചറൽ വർക്ക്ഷോപ്പ്, ഇതിനൊക്കെ പഠിത്തം മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളത് വരുത്തിയ ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഇനി അധികം താമസിക്കുന്നില്ല. ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡിഹബ് മല്ലു.